ഇതൊരു വെറും സൗഹൃദ സംഭാഷണമല്ലായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി നമ്മളേതാണ്ട് 25,000-ത്തോളം പേര് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഒരുമിച്ച് കൂടി ഇന്ത്യയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെപ്പറ്റി, മത ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആശങ്കകളെപ്പറ്റി പൊതുജന ശ്രദ്ധ ക്ഷണിക്കുകയും ഇന്ത്യയിലെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിയിലും മറ്റും ഞങ്ങൾ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിരുന്നു. ഞാനും അതിൽ ഒപ്പിട്ടിരുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഈ 13-ാം തീയതി പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ഞങ്ങളെ സ്വീകരിച്ചത്. നമുക്ക് ഡൽഹിയിലത് സംഘടിപ്പിച്ചത് ഡൽഹി NCR ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, ഒരു സംഘടന. അവരാണ് ഈ പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിക്കുകയും ഈ മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഒരു ഫോളോ അപ്പായിട്ട് പിന്തുടർച്ചയായിട്ടാണ് 13-ാം തീയതി പ്രസിഡന്റ് ഈ സംഘടനയുടെ ഡെലഗേഷനെ സ്വീകരിച്ചത്. പ്രോട്ടോക്കോൾ പരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് 5 പേരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോയുടെ നേതൃത്വത്തിൽ CNI മെത്തോഡിസ്റ്റ് മറ്റ് സഭാവിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധികൾ പ്രസിഡന്റിനെ കാണുകയായിരുന്നു. നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടം കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നും നമ്മുടെ ആശങ്കകൾ പങ്കുവെക്കുമെന്നും പ്രസിഡന്റ് ഈ അവസരത്തിൽ പറയുകയുണ്ടായി. തന്നാലാവുന്ന രീതിയിൽ ഈ മൈനോറിറ്റീസിൻ്റെ കൺസേൺസ് പിന്തുടരാമെന്നും അതിൽ വേണ്ട അത്ര രീതിയിൽ താഴേക്കിടയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്താമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ അവസരത്തിൽ നടത്തിയത്. അതെ, ഈ പ്രതിഷേധങ്ങൾ പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അന്യായമായിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലുണ്ടായ സംഭവത്തിൽ ഇപ്പോഴും ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാര്യം. അപ്പോൾ അതിന് അത് വേണ്ടപ്പെട്ട രീതിയിൽ അതിനൊരു പരിഹാരം കാണാം എന്ന് പ്രസിഡന്റ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആൾ തന്നെ പറഞ്ഞു, ആൾ ഒരു വോളണ്ടിയർ വർക്കായിട്ട് സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലുമായിരുന്ന അവസരത്തിൽ ക്രൈസ്തവ സന്യാസിനി സന്യാസിമാർ ചെയ്യുന്ന വലിയ സംഭാവനകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും നമ്മൾ ചെയ്യുന്ന സംഭാവനകളെ വിലമതിക്കുകയുണ്ടായി എന്ന് സൂചിപ്പിച്ചു. ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഈ സ്റ്റെയിൻസ് ഫാമിലിയുടെ ദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇനി ഭാവിയിൽ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നൽകാവുന്ന ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയുണ്ടായി. അതെ അതെ, അവരതിനെപ്പറ്റി അവെയറാണ്, നമ്മളും അവെയറാണ്. നമ്മൾ ഈ കൺസേണിനെ പറ്റി, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അങ്ങേയറ്റം കൺസേൺഡാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന 20,000 കേസുകളാണ് കഴിഞ്ഞൊരു വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അതുകൊണ്ട് നമ്മളെ ആയിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം ക്ഷണിച്ചതാണ്. ഈ ക്രിസ്മസിൻ്റെ ദിവസവും ഇന്ത്യൻ പ്രസിഡന്റ് ഇതേ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ വന്നിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഞാനന്നും സന്നിഹിതനായിരുന്നു. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, താഴെക്കടയിലുള്ള തട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മൾ ഈ സാധാരണ പറയാറില്ലേ, നമ്മൾ പ്രതിരോധം ആണ് ചികിത്സയേക്കാൾ നല്ലത്. നിങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി വലിയ നമ്മൾ പറയുന്ന അലമുറയിട്ട് കരയുന്നതിന് പകരം
ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ അധികാര സംവിധാനത്തോട് ഒരു ഡയലോഗ് നടത്താനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ പ്രസിഡൻറ്റുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ നല്ലതായിരുന്നു. കാരണം നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി പറയേണ്ടത് ഇന്ത്യൻ പ്രസിഡൻറ്റിനോടും പ്രധാനമന്ത്രിയോടും ഭരണ സംവിധാനത്തോടുമാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഡയലോഗ് നടത്തണമെങ്കിൽ നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ ബന്ധത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ മീറ്റിംഗ്. ആ രീതിയിൽ മതന്യൂനപക്ഷങ്ങളും അതുപോലെ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ വിഭാഗങ്ങളും ഭരണ സംവിധാനത്തോട് നല്ലൊരു ബന്ധം പുലർത്തണം. അത് പ്രത്യേകിച്ചും ഇത് ഡൽഹിയിലുള്ള ഈ ഡൽഹി NCR ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തുടങ്ങിയ സംഘടനകൾ അതെല്ലാവരും ഒരുമിച്ചുള്ളതാണ്. ഒരുമിച്ച് നിന്ന് ഒരേ ഭാഷ സംസാരിക്കുകയും ഒരേ രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ കുറച്ചും കൂടി നിയന്ത്രണങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കൃത്യം പറഞ്ഞത് പോലീസാണല്ലോ ഏറ്റവും ആദ്യം താഴെ തട്ടിലുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടത്. പോലീസ് സംവിധാനങ്ങളുമായിട്ടും മറ്റ് ഭരണക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരാതികൾക്ക് പരിഹാരം കാണാമെന്നാണ് സൂചിപ്പിച്ചത്.